हाय वेलकम टू टेस्टी लॉन्च अब नल्ले चूडान नम्मडे क्लाइमेट अब अदिने पच्ची एरु रेसिपी आयतान यान वेरने दे नमक ई चूड़ गालते उंडाकी कळिक्कान पट्टुन्न नल्ले सांबार सोडयुडे रेसिपी आण यान इन्नु पर्ञ्ञु तरुन्नत अदिने वेंडिट्ट नमुक्क ओरु कष्णम इंजी वेणम मून्न चेरियुल्ली रण्ड वेळुत्तुल्ली पिन्ने रण्ड पच्चमुळक അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് രണ്ട് ഗ്ലാസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആ പറഞ്ഞ ഇൻഗ്രീഡിയൻ്റൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഞാനിങ്ങനെ കല്ലിലാണ് ചതച്ചെടുക്കുന്നത് നന്നായിട്ട് പേസ്റ്റൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ചതച്ചെടുത്ത് തരാം അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചതച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് മെയിൻ ആയിട്ട് വേണ്ടത് നല്ല പുളിയുള്ള മോരാണ് കേട്ടോ അത് ഞാൻ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലോട്ട് ഒഴിക്കാം അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടിലോട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ ആ പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് രണ്ടിലോട്ടും ഇടാം അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു കാൽ ഭാഗം നമ്മുടെ മോര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ സംഭാരം ആണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതുപോലെ മറ്റേ ഗ്ലാസ്സിൽ സംഭാര സോഡയും ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലോട്ട് നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കണം അതുപോലെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു കുളിർമ തരുന്ന ഒരു ഡ്രിങ്കാണിത് നാടൻ രീതിയിലുള്ള നമ്മുടെ സംഭാരമാണ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുള്ളത് ഇനി നമ്മുടെ മറ്റേ ഗ്ലാസ്സിലോട്ട് ഞാൻ ചേർക്കുന്നത് വെള്ളത്തിന് പകരം സോഡയാണ് ഇവിടെ നമ്മൾ ഈ സോഡയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഗ്ലാസ്സിലോട്ട് നമുക്ക് വെള്ളത്തിന് പകരമായിട്ട് സോഡ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഇല ചെറുനാരങ്ങയുടെ ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഞാൻ ചേർക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭാര സോഡയുടെ റെസിപ്പി ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അറിയാത്തവരുണ്ടെങ്കിൽ ഒരുപാട് എല്ലാവർക്കും അറിയണ റെസിപ്പി ആയിരിക്കും എന്നാലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചൂടുകാലത്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോ ഇട്ട് കാണാം ചാനലിലോട്ട് ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി വീണ്ടും പുതിയൊരു വീഡിയോ ഇട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ